വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പൊ നമ്മുടെ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് വീഡിയോയില് ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പുതിയ ഡയറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണമെന്ന്. നമുക്ക് കുറച്ചധികം കമന്റ്സ് വന്നിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോ അല്ല, അതിന് മുമ്പിട്ട് രണ്ട് ഡയറ്റ് വീഡിയോയിലും കുറെ അധികം സംശയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ക്യു ആൻഡ് എ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ കീറ്റോ ഡയറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ചോദിച്ചിരിക്കുന്നത് റിയ പോപ്സ് ആണ്. റിയയുടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫിഷ് കഴിക്കാമോ, ഫിഷ് ഫ്രൈ ഓർ ഫിഷ് കറി. അതായത് ആൾ ഉദ്ദേശിച്ചത് കീറ്റോ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഫിഷ് ആ ഡയറ്റിൽ ഉൾപ്പെടുത്താമോ എന്നാണ്. തീർച്ചയായിട്ടും ഉൾപ്പെടുത്താം. ഞാൻ ഫിഷ് കഴിക്കാത്ത ആളായത് കൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്യാഞ്ഞത് ഫിഷ് കഴിക്കാം. ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ആണ് ഏറ്റവും നല്ല ചോയ്സ്. ഇപ്പൊ ഫിഷ് ഫ്രൈ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിഷ് കറിയും കഴിക്കാം. ഫ്രൈ, അതായത് ഫാറ്റ് കണ്ടന്റ് കൂടുതൽ വേണമല്ലോ, ഫ്രൈയിൽ ഫാറ്റ് കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ഫിഷ് ഫ്രൈ നല്ലൊരു ചോയ്സ് ആണ്. അതേപോലെ തന്നെ റിയയുടെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ക്യാരറ്റ് ബീട്രൂട്ട് ലെമൺ ജ്യൂസ് കുടിക്കുന്നുണ്ട്, അപ്പൊ ഇത് കീറ്റോ ചെയ്യുന്ന സമയത്ത് അത് കുടിക്കാൻ പറ്റുമോ എന്നാണ് ആള് ചോദിച്ചത്. പറ്റില്ല, കാരണം നമ്മൾ കീറ്റോയിൽ കാർബോഹൈഡ്രേറ്റ് പാടെ ഒഴിവാക്കി ഫാറ്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ എനർജി സോഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ ക്യാരറ്റ് ബീട്രൂട്ട് എന്നൊക്കെ പറഞ്ഞ ഹൈ കാർബ് സോഴ്സ് ഉള്ള സാധനങ്ങളാണ്. അപ്പം ക്യാരറ്റ് ബീട്രൂട്ട് ഒന്നും നമുക്ക് ആ ടൈപ്പ് ജ്യൂസുകൾ കുടിക്കാൻ പറ്റില്ല കീറ്റോ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേറൊരു കീറ്റോയുടെ ക്വസ്റ്റ്യൻ വന്നത് അമ്മു അച്ചു ആണ് ചോദിച്ചത്. അതായത് കീറ്റോ ചെയ്ത സമയത്ത് എക്സസൈസ് ചെയ്തിരുന്നു എന്ന്. ഞാൻ എന്റെ കീറ്റോ ഡയറ്റ് ചെയ്ത സമയത്ത് ഒരു എക്സസൈസും ചെയ്തില്ല. സാധാരണ ഞാൻ ചെയ്യാറുള്ള നടത്തം കൂടെ ഞാൻ കീറ്റോ ചെയ്ത സമയത്ത് ചെയ്തിരുന്നില്ല. പക്ഷെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് യുണീക്ക് ഗേൾ ആണ് ചോദിച്ചിരിക്കുന്നത്. യുണീക്ക് ഗേൾ കുറച്ചധികം വലിയൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ ഫുൾ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, ഞാനത് ചുരുക്കി പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കീറ്റോ അല്ലാണ്ട് വേറെ ഡയറ്റ് പ്ലാൻ ഉണ്ടോ എന്നായിരുന്നു ചോദിച്ചത്. ഉണ്ട്, നമ്മുടെ കീറ്റോ അല്ലാണ്ട് നമ്മുടെ ചാനലിൽ ഒരു കാലറീസ് കൗണ്ട് ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാനും കൂടെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ചോദിച്ചിരിക്കുന്നത് 1200 കാലറി കഴിക്കാവുന്ന കാലറി കൗണ്ട് ചെയ്യുന്ന ഡയറ്റ് പ്ലാൻ ഉണ്ടല്ലോ, അതിൽ ഫ്രൈഡ് ഐറ്റംസും ജങ്ക് ഫുഡ്സും ആണോ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ. ഈ 1200 കാലറി കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുന്ന ഒരു ഡയറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ഫുഡുകൾ കഴിക്കുക. അതായത് നിങ്ങളുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. മാക്സിമം ജങ്ക് ഫുഡ്സും ഫ്രൈഡ് ഐറ്റംസും ഒക്കെ ഒഴിവാക്കുക. വേറൊരു കാര്യം, ഈ 1200 കാലറി നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കാൻ പറ്റുള്ളൂ. അതിൽ നിങ്ങൾ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കേണ്ട ബാക്കി കാലറീസ് ഭയങ്കര കുറവായിരിക്കും. കാരണം ഈ ഇതിൻ്റെ കാലറി ഹൈ ആണ്. അതിപ്പോൾ ഒരു 10-400 കാലറി അതിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളതിനെ ബാക്കി മീൽസൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കാലറീസ് എന്താ കുറവുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. പിന്നെ ആളിപ്പോൾ ആൾക്ക് 1300 വെയിറ്റ് എന്താ കാലറി കൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡെയിലി 1300 കാലറിയുടെ ഫുഡ് കഴിക്കാം. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫുഡുകൾ കഴിക്കുക. വെള്ളം കുടിക്കുക. വെള്ളം 1 ലിറ്റർ തൊട്ട് 2 ലിറ്റർ വരെ ഇപ്പോൾ ആക്കിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം 2-3 അല്ലെങ്കിൽ 3-4 ഒക്കെ ആക്കാൻ ശ്രമിക്കുക. പറ്റും, നമ്മൾ കുറേ തവണ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നല്ലോണം വെള്ളം കുടിക്കുക. കിളികളുടെ ഭയങ്കര ശബ്ദം ഉണ്ട് കേട്ടോ, പുറത്ത് ഭയങ്കര കിളികൾ വന്നിരുന്ന് ബഹളം വെക്കുന്നുണ്ട്. ആ ഫുൾ ശബ്ദവും വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് അഭിരാമിയും ഇതും ചോദിച്ചിരിക്കുകയാണ്. അതായത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ് ആൾക്ക് സംശയം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്യുമോ, 20x4 ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്യുമോ, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് ഹെയർ ഫോളിങ് ഉണ്ടായി, ആൾ ചെയ്തപ്പോൾ ആൾക്ക് ഹെയർ ഫോളിങ് ഉണ്ടായി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി 20x4 ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടി ടൈം അതിനൊട്ടും കംഫർട്ടബിൾ അല്ല. കാരണം ഞാനൊരു 6:30 ഡ്യൂട്ടിക്ക് കയറും, അപ്പം തിരിച്ചു വരുന്ന ടൈമൊന്നും അത്ര ഇതല്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ പ്രസൻ്റ്ലി 20x4 ചെയ്തിട്ടൊരു റിസൾട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. എന്തായാലും ഡ്യൂട്ടി ടൈമൊക്കെ മാറിയതിന് ശേഷം ഞാൻ ആ പിന്നെ 20x4 ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്തിട്ട് റിസൾട്ട് നിങ്ങളെ ഉറപ്പായിട്ടും കാണിക്കുന്നതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഹെയർ ഫോളിങ്. ആൾക്ക് ഹെയർ ഫോളിങ് ഉണ്ടായെന്ന് പറഞ്ഞു. അതായത് ഏത് ക്രാഷ് ഡയറ്റ്,
ഇപ്പൊ കീറ്റോ ഇന്റർമിറ്റന്റ് എഗ്ഗ് ഏത് ക്രാഷ് ഡയറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ആവശ്യത്തിന് ന്യൂട്രിയൻസ് ഉള്ളിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹെയർ ഫോളിംഗ് ഉണ്ടാവും. അതേപോലെ തന്നെ വെള്ളവും ആവശ്യത്തിന് കുടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഫോളിംഗ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിന് നമ്മുടെ ഡയറ്റിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇലക്കറികൾ നല്ലോണം കഴിക്കുക. ഇപ്പം ഇന്റർമിറ്റന്റ് ആയാലും കീറ്റോ ഒക്കെ ആണെങ്കിലും നിങ്ങൾ നല്ലോണം എല്ലാ മീലിലും എന്താ പറയുക ഇലക്കറികൾ ഉൾപ്പെടുത്തുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒന്നും വരില്ല. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഈ ഹെയർ ഫോളിംഗ് ഉണ്ടാകുന്നത്. അതേപോലെ വെള്ളം, വെള്ളം നല്ലോണം കുടിക്കുക. വെള്ളം കുടിച്ചില്ലെങ്കിലും ഈ പറഞ്ഞ ഹെയർ ഫോളിംഗ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങൾ രണ്ടും ശ്രദ്ധിക്കുക കേട്ടോ, ഏത് ഡയറ്റ് ചെയ്യുകയാണെങ്കിലും. വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റാസിൽ സിലി അൽ ആണ്. സ്റ്റക്ക് മാറുവാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എഗ് ഡയറ്റ് ചെയ്തു, നല്ലോണം വെയിറ്റ് കുറഞ്ഞു വന്നതാണ്. പക്ഷെ ഒരു സ്ഥലത്തെത്തിയപ്പം ആൾക്ക് വെയിറ്റ് ലോസ് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനും ഇത് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മൾ ഏത് ഡയറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് ഒരു ഒരു പർട്ടിക്കുലർ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് സ്റ്റക്കാവും. അവിടുന്ന് കൂടുകയില്ല കുറയില്ല, നമുക്ക് ആകെ ഒരു ഭയങ്കര വിഷമമൊക്കെ വരും. സീരിയസ്ലി ഞാൻ ഫേസ് ചെയ്തൊരു കാര്യം, എനിക്കും ആകെ ഒരു സങ്കടമൊക്കെ വന്നിരുന്നു. പക്ഷെ ഞാനത് ഡ്രോപ്പ് ചെയ്തില്ല കേട്ടോ. ഡ്രോപ്പ് ചെയ്യാണ്ട് ഒരു 4-5 ദിവസം വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് റിസൾട്ട് കിട്ടി, വീണ്ടും കുറയാൻ തുടങ്ങി. അപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റക്ക് ഡയറ്റിൽ വരാറുണ്ട്. അപ്പം ദയവു ചെയ്ത് നിങ്ങൾ അപ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് പോകാണ്ടിരിക്കുക, നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുക, എന്തായാലും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പിന്നെ കോമൺ ആയിട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലറി കൗണ്ട് ചെയ്യുന്ന ആപ്പിനെ പറ്റിയായിരുന്നു. അപ്പം കാലറീസ് കൗണ്ട് ചെയ്യുന്ന ആപ്പ് ഏതാണ്, പിന്നെ എങ്ങനെയാണ് കാലറീസ് കൗണ്ട് ചെയ്യുന്നത്, അത് പെയ്ഡ് ആപ്പാണോ, അങ്ങനെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. കുറെ അധികം ആളുകൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. അപ്പം അതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലറീസ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്തിഫൈ മീ എന്ന് പറഞ്ഞ ആപ്പാണ് ഞാൻ യൂസ് ചെയ്തത്. ശരിക്കും അതൊരു പെയ്ഡ് ആപ്പാണ്, പക്ഷേങ്കിൽ കാലറീസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വെറുതെ നമ്മുടെ ഗൂഗിളിൽ നിങ്ങൾ കഴിച്ച ഫുഡ് ക്വാണ്ടിറ്റി എത്രയാണോ കഴിച്ചത് അതും കൂടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ കാലറീസ് ഗൂഗിളിൽ നിന്ന് കിട്ടും. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്ന ആപ്പ്, വെള്ളം കുടിക്കുന്നത് ഡ്രിങ്ക് വാട്ടർ എന്ന് പറഞ്ഞ ആപ്പാണ്. അത് എന്താ പറയുക, നമ്മളെ ഓരോ 1 hourലും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം എന്നിട്ട് അലാംസ് ഉണ്ടാവും. അപ്പം ഇത് രണ്ടും ഒരുപാട് പേര് ചോദിച്ചൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, രേഷ്മ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഉറക്കത്തെ പറ്റിയാണ്, ഉച്ച ഉറക്കം. ആൾക്ക് ഉച്ച ഉറക്കമുണ്ട്, വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് ക്ഷീണം കാരണം ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഉച്ച ഉറക്കം കാരണം തടി വെക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ. ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ തടി വെക്കും എന്നൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട് എല്ലായിടത്തും. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമുക്ക് വീട്ടിലധികം ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്ത ആളുകൾ ഫുഡ് കഴിക്കുന്നു ഉറങ്ങുന്നു, ഫുഡ് കഴിക്കുന്നു ഉറങ്ങുന്നു. നമ്മുടെ ബോഡി പ്രത്യേകിച്ച് യാതൊരു ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല അല്ലേ. നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ആ ഫുഡിന് ആ ഒരു എനർജി ഉപയോഗിക്കേണ്ട ഒരു ആക്ടിവിറ്റീസും നമുക്കില്ല. നമ്മൾ ഫുൾ ടൈം ഉറങ്ങുകയാണ്. നമ്മുടെ ബോഡിയുടെ ഡെയിലി ആക്ടിവിറ്റി, അതായത് നമ്മുടെ ബോഡിക്ക് ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എനർജി മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കി എനർജിയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വണ്ണം വെക്കും. അതല്ല, നിങ്ങൾ വേറെ കാര്യങ്ങൾ, വീട്ടിലെ ജോലികൾ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നിങ്ങൾ കഴിക്കുന്ന എനർജി ഉപയോഗിക്കാനും വേണ്ടിയിട്ടുള്ള വർക്കുകൾ വീട്ടിലുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഉറങ്ങുന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ തടി കൂടുകയൊന്നുമില്ല. പിന്നെ ഉച്ചയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഡീപ്പ് സ്ലീപ്പിനെക്കാട്ടിലും നല്ലത് ഒരു ഉച്ച മയക്കം എന്നല്ലേ നമ്മുടെ പഴമക്കാരൊക്കെ പറയാറുള്ളത്. അതായത് ഉച്ചയ്ക്ക് അങ്ങനെ ഡീപ്പായിട്ട് ഉറങ്ങാണ്ട് ലൈറ്റായിട്ട് ഒരു മയക്കം മാത്രം, അത് നല്ലതാണ്, നമുക്കൊരു ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഡീപ്പായിട്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നൊരു എണീക്കുമ്പോൾ ഒരു ഉഷാറുണ്ടാവില്ല. ഈ ഉച്ച ഉറക്കത്തിൻ്റെയും ഈ തടി വെക്കുന്നതിൻ്റെ ഒരു കണക്ഷൻ ഇതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല, നമ്മൾ നല്ലോണം കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പം അത് ഫുള്ള് കഴിക്കുന്ന ഫുള്ള് അവിടെ ഡെപ്പോസിറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും വളരെ നിൽക്കും. സാധാരണ ഞാനേ ഈ നൈറ്റ് ടൈമിലാണ് കൂടുതൽ വീഡിയോസും ചെയ്യാറ്, ഡെയിൽ അങ്ങനെ വീഡിയോസ് ചെയ്യാറില്ല. ഇപ്പോൾ ബാക്കിൽ പുറത്ത് നല്ല കിളികളുടെ ഒച്ച കേൾക്കുന്നുണ്ട്, നമ്മുടെ വീഡിയോസിൽ ത്രൂഔട്ട് കിളികളുടെ ശബ്ദം ഉണ്ടാവും മിക്കാറും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതിപ്പോൾ. ഇനി നിങ്ങൾക്കത് എങ്ങനെ വീഡിയോയിൽ വരിക എന്ന് എനിക്കറിയില്ല, എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താ സംഭവിക്കുകയെന്ന്. പിന്നെന്താ പറഞ്ഞാൽ പിന്നെ നമ്മുടെ ചാനലിൽ വന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കിൻ കെയർ വീഡിയോസ് ചെയ്യോ, ഹെയർ കെയർ വീഡിയോസ് ചെയ്യോ, അതേപോലെ തന്നെ ഹെയറിൽ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും സ്കിൻ കെയറും ഹെയർ കെയർ വീഡിയോസും ഒക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഓയിൽ, അതിൻ്റെ
കുറച്ച് പിന്നെ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം പറയട്ടെ, നമ്മൾ പുറമേ സ്കിന്നിനായാലും ഹെയറിനായാലും എന്ത് കൊടുക്കുന്നോ അതിന് അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതും. അതായത് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കുക, നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ അത്രയും തന്നെ ഹെൽത്തി ആയിട്ട് വരും. കാരണം നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ നല്ല ഹെൽത്തി ആയ ഫുഡ് കഴിക്കുക, നല്ല ഓണം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്ന കാര്യം ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് അല്ലേ, വീണ്ടും പറയാണ്, വെള്ളം കുടിക്കുക. വെള്ളം നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ്, നമ്മുടെ ബോഡിക്കും. അപ്പോൾ ഈ വെള്ളം കുടിക്കുക, നല്ലോണം ഫുഡ്, നല്ല ഓണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹെയറിൻ്റെയും സ്കിന്നിൻ്റെയും ഒക്കെ പകുതി പ്രോബ്ലം പോകും. പിന്നെ ബാക്കി പകുതി നമുക്ക് പിന്നെ ഈ പറയുന്ന നാച്ചുറലായ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ചാനലിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൻ്റെ ഡൗട്ടായിരുന്നു എല്ലാവർക്കും. അപ്പം എൻ്റെ ഒരു സിറ്റുവേഷൻ അതായതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്ത, ഉറപ്പായിട്ടും ചെയ്തിട്ട് ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും. പിന്നെ കീറ്റോയുടെ കുറേ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആപ്പ് യൂസ് ചെയ്യുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്യു ആൻ എ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ എന്തായാലും സെലക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കുറച്ചൊക്കെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻ്റ് ആയിട്ട് അറിയിക്കുക, പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.